വീണ്ടും വാർത്തകളിലേക്ക്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂട്ടായ്മയെ വീണ്ടും അടുപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സൂചനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണം നമ്മുടെ ദേശീയോത്സവമാണ് എങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് അതെല്ലാം ഓരോ മതത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ ആഘോഷിക്കപ്പെടുകയാണ്. അതിൽ നിന്നെ വ്യത്യസ്തമായി ഒരു 33 വർഷത്തിന് ശേഷമാണ് ഈദ് ഓണം ഒരുമിച്ച് വരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെയെല്ലാം പ്രത്യേകത തന്നെ ആയിരിക്കണം പണ്ടത്തെ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുവരവ്. എല്ലാ മതക്കാരും ഒരു ഒന്നാണ് എന്നുള്ള ആ ഒരു തിരിച്ചുവരവിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ പി എ അബ്ദുൾ ജലീൽ, ഉമറുൽ ഫാറൂഖ്, പി ആർ ശ്യാം, രാജീവ് തേവർത്തറ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ലയൻസ് ക്ലബ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വി എ തോമാച്ചൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് വി കെ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. പി പവിത്രൻ, സണ്ണി മാധവ്, ഷൈനി സാനു, ഇ ആർ അനിരുദ്ധൻ, സുനിൽ പി മേനോൻ, ഹരി പോളശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അഖില കേരള ധീവരസഭ കൂരിക്കുഴി കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ചാച്ചാമരം സെന്ററിൽ നടന്നു. മഹിളാ സഭ സംസ്ഥാന സെക്രട്ടറി അജിത ജോഷി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഉന്നതികൾ ഉണ്ടാവുക. കാരണം അവരാണ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുമക്കളാണ്. നമുക്കെല്ലാം നമ്മൾ ഒരുപാട് പരിപാടികളിൽ, നമ്മൾ രക്ഷിതാക്കളായാലും നമ്മൾ അമ്മമാരും സഹോദരിമാരൊക്കെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കുട്ടികളെ നമ്മൾ കൂടുതലായി പങ്കെടുപ്പിക്കാറില്ല. എന്തായാലും എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രത്യേകം ഓണാശംസ വൈകിയ വേളയിലായാലും നേരുകയാണ്. എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഓ, ഇവിടെ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം നടക്കുന്നു എന്ന് പറഞ്ഞു. പ്രോത്സാഹന സമ്മാനം അടക്കം കൊടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു കീഴ്വഴക്കമാണത്. കാരണം നമ്മുടെ വളർന്നു വരുന്ന ഈ തലമുറയാണ് ഇനി നമ്മുടെ. കരയോഗം പ്രസിഡന്റ് രഘുനാഥൻ കയനപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ധീവരസഭ ജില്ലാ സെക്രട്ടറി കെ വി തമ്പി, മുൻ സംസ്ഥാന സെക്രട്ടറി എ കെ പീതാംബരൻ, മണി കാവുകൽ, കെ എം വിജയൻ, സീന സജീവൻ, മണി ഉല്ലാസ്, സഹദേവൻ കുറുപ്പത്ത്, ഉല്ലാസൻ വളവത്ത് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം വനമ്പിക്കുന്ന യുവതാര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പി സി മനോജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എസ് പ്രണവ് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ
ഫൗസിയ ഷെമീർ, ദമയന്തി ദാസൻ, ജോണി മാസ്റ്റർ, പി വി വിപിൻ, ഹരിപ്രസാദ് എന്നീ മനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും കൊറ്റനെല്ലൂർ സമയ കലാഭവൻ അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി. കൈപ്പമംഗലം ഞാറയ്ക്കൽ പാടം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബക്രീദ് ഓണം ആഘോഷം സംഘടിപ്പിച്ചു. പി എൽ പോൾസൺ, പി കെ നജ്മുദ്ദീൻ, പി ഡി കുൽദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മാറ്റിയെടുക്കുക വളണ്ടിയർമാർ ശ്രദ്ധ ബാക്കിലിരിക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുരൂഹ സാഹചര്യത്തിൽ കൈപ്പമംഗലത്ത് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഫോട്ടോയെടുത്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഫോട്ടോഗ്രാഫറെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നമ്പിക്കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.